എൻ്റെ സ്കൂളിൽ വെച്ച് ഞാൻ എക്സാം ഹാളിൻ്റെ ഫോട്ടോ വരച്ചതാണ്. പിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, മഴ പെയ്തത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഹൈലൈറ്റ് നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, കുറേ പരീക്ഷയും കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ഇനി മുതൽ തുടർച്ചയായി പുതിയ പുതിയ വീഡിയോസ്, സ്പെഷ്യൽ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളും ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു റബ്ബർ, ഒരു സാധാ കട്ടർ, അതുപോലെ തന്നെ ഒരു സാധാ പെൻസിലും, ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇന്ന് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് സമയശാസ്ത്രത്തിൻ്റെ പരീക്ഷാ പേപ്പറാണ്. ഇതിലാണ് ഞാൻ എൻ്റെ സ്കൂളിൽ വെച്ച് ഞാൻ എക്സാം ഹാളിൻ്റെ ഫോട്ടോ വരച്ചതാണ്. എൻ്റെ ഞാൻ ഈ സൈഡിലാണ് ഇരിക്കുന്നത്. എൻ്റെ മുന്നിലുള്ള കുട്ടികളെ ഞാൻ ലൈവായിട്ട് വരച്ച് നോക്കിയതാണ്. ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മെയിൻ ചില്ലയായ ചില്ല വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഹൈലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരമാവധി പെൻസിൽ ഷാർപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. കാരണം സാധാ പെൻസിലായതുകൊണ്ട് തന്നെ ഡാർക്ക് കുറച്ച് കുറവായിരിക്കും. നമ്മുടെ മരത്തുന്ന ഇച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, മഴ പെയ്തത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഹൈലൈറ്റ് നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് വിള്ളലും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. അടുത്ത ചില്ല വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ അവർക്ക് സ്കെച്ച് ഇടാതിരിക്കുക. അതുപോലെ തന്നെ നല്ല സ്കെച്ച് ഇട്ടതിന് ശേഷം അതിന് മേലെ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് ശേഷം മാത്രം അതിൽ ഡാർക്ക് കൊടുക്കാൻ പാടില്ല. ഞാൻ ചെയ്യുന്നൊരു രീതി അതാണ്. പലർക്കും പല രീതികളാണ്, ഞാൻ ചെയ്യുന്ന രീതിയാണ്. സെൻട്രൽ ഭാഗമാണ് നമുക്ക് വരയ്ക്കുന്നത്. ഈ ഭാഗം കുറച്ച് ഡാർക്കായിട്ട് നമുക്ക് ചെയ്യാം. ഈ മരത്തിലെ ഇലകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ചില്ലകൾ മാത്രമേ ഉള്ളൂ.
കണ്ടോ, ഇലകളോ കാര്യങ്ങളോ ഒന്നുമില്ല, വെറും ചില്ലകളോ മാത്രം. അതാണ് നമ്മൾ ഇന്ന് വരയ്ക്കുന്നത്. ഇത് പഴയ കാലങ്ങളായിട്ടുള്ള മരമാണ് അവിടെ, അതുകൊണ്ടാണ് ഇതിലെ ഇലകളൊക്കെ കൊഴിഞ്ഞിരിക്കുന്നത്. കണ്ടോ നമ്മൾ പിള്ളേർ കളിക്കുന്നത്? കണ്ടോ, ഞാനും ചെറുപ്പത്തിൽ ഒരുപാട് കളിച്ചു നടന്ന ഒരു പറമ്പാണ്. ആ പറമ്പിലെ ഒരു മരമാണിത്. അപ്പോൾ ഒരുപാട് ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒത്തുകൂടിയ ഒരു സ്ഥലം കൂടിയാണ് ആ സ്ഥലത്തെ ഒരു മരം കൂടിയാണ്. അപ്പോൾ നമ്മുടെ മരം ഫിനിഷായിട്ടുണ്ട്. ഫൈനൽ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മരം ഫിനിഷായിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.